സിപിഐ ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കാനം രാജേന്ദ്രൻ ഇനി പാർട്ടി സെക്രട്ടറി ആകില്ല എന്നത് ഉറപ്പാണ്. കാരണം രണ്ട് ടേം കാനം പാർട്ടി സെക്രട്ടറിയായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കാനം രാജേന്ദ്രൻ ഒഴിവാകും എന്നത് ഉറപ്പ്. പക്ഷേ അടുത്ത പാർട്ടി സെക്രട്ടറി ആരായിരിക്കും? അതേ ചൊല്ലി ഓതിരം കടകം പറഞ്ഞു വെട്ടുകയാണ് കാനം ഗ്രൂപ്പും ഇസ്മയിൽ ഗ്രൂപ്പും. ഇസ്മയിൽ ഗ്രൂപ്പ് കുറേ കാലം ചലനമറ്റ് നിൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ കരുത്താർജിച്ച് വരുന്നു. കൊല്ലത്ത് ഇസ്മയിൽ ഗ്രൂപ്പിന് നല്ല കരുത്തുണ്ട്. കാനത്തിനോടൊപ്പം നിന്ന പ്രകാശ് ബാബു മറുകണ്ഠം ചാടി ഇസ്മയിൽ ഗ്രൂപ്പിലേക്ക് പോയിരിക്കുന്നു. ഗ്രൂപ്പിലാകെ നിൽക്കുന്ന നേതാക്കൾ ഇപ്പോൾ വളരെ കുറവാണ്. കാനത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നേതാക്കൾ ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞ് വരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ നോമിനിയെ പാർട്ടി സെക്രട്ടറിയാക്കാൻ കാനത്തിന് കഴിയില്ല എന്നാണ് ഇപ്പോഴുള്ള സൂചന. ഇസ്മയിലാകട്ടെ പൂർവാധികം ശക്തിയോടുകൂടി പുനർജനിച്ചു വരികയാണ്. ഇസ്മയിൽ ഗ്രൂപ്പ് ബി എസ് സുനിൽകുമാർ അടക്കമുള്ള കരുത്തന്മാർ, ഇ എസ് ബിജിമോൾ അടക്കമുള്ള വിപ്ലവ തീപ്പൊരികൾ എല്ലാം ഇസ്മയിൽ ഗ്രൂപ്പിലാണ്. ഇസ്മയിൽ ഗ്രൂപ്പ് കൊല്ലത്തും തൃശ്ശൂരിലും ശക്തമായ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു. മാത്രമല്ല ഇടുക്കിയിലും ഇസ്മയിലിന് നല്ല വേരോട്ടമുണ്ട്. ബിജിമോളുടെ നേതൃത്വത്തിലുള്ള സി പി ഐ നേതാക്കൾ, സി പി ഐ പ്രവർത്തകർ ഒക്കെ ഇസ്മയിലിനൊപ്പമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ കാനത്തിനെ എങ്ങനെയും വെട്ടിയരിയുക, കാനത്തിൻ്റെ നോമിനിയെ തോൽപ്പിക്കുക, ഇതാണ് ഇസ്മയിൽ ഗ്രൂപ്പുകാരുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിനുവേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്യുന്നു. സി പി ഐ ജില്ലാ സമ്മേളനങ്ങൾ തുടരുമ്പോൾ ഇരുപക്ഷവും ജില്ലകൾ പിടിക്കാൻ വേണ്ടി, ജില്ലകൾ തങ്ങളുടെ കോട്ടകളാക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു. കാനവും ഇസ്മയിലും വീണ്ടും ഓതിരം കടകം പറഞ്ഞ് വെട്ടുന്നു. എന്തുവന്നാലും കാനത്തിൻ്റെ വിശ്വസ്തരിൽ പലരും ഇസ്മയിൽ ഗ്രൂപ്പിലേക്ക് കൂറുമാറിയത് കാനത്തിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. കാനത്തിൻ്റെ വിശ്വസ്തനായിരുന്ന പ്രകാശ് ബാബു ഇസ്മയിൽ ഗ്രൂപ്പിലേക്ക് കൂറുമാറി. ബിനോയ് വിശ്വം ഇസ്മയിൽ ഗ്രൂപ്പിലേക്ക് കൂറുമാറി. ഇങ്ങനെ പലരും ഇസ്മയിലിൻ്റെ പക്ഷത്തോട് ചേർന്ന് നിൽക്കുകയാണ്. ഒരു കാലത്ത് സി പി ഐയിൽ രണ്ടാം സ്ഥാനക്കാരനായിരുന്നു ഇസ്മയിൽ. വെളിയം ഭാർഗവൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ സി പി ഐയെ നിയന്ത്രിച്ചിരുന്ന കരുത്തായിരുന്നു ഇസ്മയിൽ. പിന്നീട് വെളിയം ഭാർഗവൻ്റെ നിര്യാണ ശേഷം കാനം രാജേന്ദ്രൻ ശക്തമായ സാന്നിധ്യമായി സി പി ഐയിൽ മാറി. കാനം സി പി ഐയിൽ ഏകാധിപതിയായി മാറി. സി പി ഐ എന്നാൽ കാനം എന്നൊരു നിർവചനം തന്നെ ഉണ്ടായി. പക്ഷേ ഇപ്പോൾ കാനത്തിന് ശക്തി ക്ഷയിച്ചിരിക്കുന്നു. കാനത്തിൻ്റെ കൂടെ നിന്നവർ പലരും ഇസ്മയിൽ പക്ഷത്തേക്ക് കൂട്ടത്തോടെ കൂറുമാറുന്നു. സി പി ഐ ഗ്രൂപ്പിസത്തിൽ ഉലയുകയാണ് സി പി ഐ എന്ന പാർട്ടി. എൽ ഡി എഫിൽ രണ്ടാം കക്ഷിയാണ് സി പി ഐ. സി പി എം കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനക്കാരാണ് സി പി ഐ. അതുകൊണ്ട് തന്നെ സി പി ഐയിലെ പടലപ്പടക്കങ്ങൾ സി പി എമ്മിനും അസ്വസ്ഥത ഉണ്ടാക്കുന്നു. എന്തായാലും ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിക്കുന്നു. ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിക്കുമ്പോൾ ഇരുപക്ഷവും കച്ച മുറുക്കുന്നു യുദ്ധത്തിനായി.